അനുപമയ്ക്ക് നീതി കിട്ടുമോ എന്ന് തന്നെയാണ് നമ്മൾ സംശയത്തോടെ ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വശത്ത് അനുപമ സംശയിക്കുന്ന പാർട്ടിയും പോലീസും ഒക്കെ നിൽക്കുമ്പോൾ, അനുപമ, ഈ ഒക്ടോബർ 22 രാത്രി ആ ശിശുക്ഷേമ സമിതിയിൽ നടന്ന സംഭവങ്ങളിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. ഒരു ആൺകുട്ടിയെ അവിടെ കിട്ടുന്നു, ആ ആൺകുട്ടി ആശുപത്രിയിൽ എത്തുമ്പോൾ അത് പെൺകുട്ടിയാണെന്ന് പല രേഖകളിലും അതുവരെ പെൺകുട്ടിയാകുന്നു, വലിയ അത് പിന്നീട് രേഖകളിൽ വന്ന പിഴവാണെന്ന് പറയുന്നു, പിന്നീട് അത് പെൺകുട്ടിയാണെന്നും അല്ല പെൺകുട്ടിയാണെന്നും മലാല എന്ന് പേരുമൊക്കെ ഇടുന്നു, ആ പേരിടുന്നത് വാർത്താക്കുറിപ്പായിട്ടൊക്കെ വരുന്നുണ്ട്, പിന്നീടാണ് രേഖകളിൽ വന്ന പിശകാണെന്ന് പറഞ്ഞ് ഇത് ആൺകുട്ടിയായി മാറുന്നത്. ഇതെല്ലാം ബോധപൂർവമാണെന്ന് അനുപമ സംശയിക്കുന്നുള്ളൂ. ഇനി അടുത്ത കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുപമ ഈ കുഞ്ഞിനെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവിടെ നിന്ന് ആന്ധ്രയിൽ നിന്നുള്ള ദമ്പതികൾക്ക് ഈ കുഞ്ഞിനെ താൽക്കാലിക ദത്ത് കൊടുക്കുന്നത്. ആ കുഞ്ഞ് അനുപമയുടെ കുഞ്ഞാണെന്ന് അനുപമ സംശയിക്കുന്നുണ്ടോ? ആദ്യം അന്നത്തെ ദിവസം ഈ ശിശുക്ഷേമ സമിതിയിലെ രാത്രി സംഭവിച്ചതെന്ന് പറയുന്നത് ശരിക്കും ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണെന്നാണ് എനിക്ക് ആദ്യമേ സംശയമുണ്ടത്. കാരണം ഈ മലാല എന്നൊരു പേരിട്ട് ഒരു ആൺകുഞ്ഞിനെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു. കാരണം അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞാണാണോ പെണ്ണാണോ നോക്കാൻ എത്ര സമയമാണ് വേണ്ടത്? എത്ര സമയം വേണം? ഒരു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ്റെ ആവശ്യമൊന്നും അതിനില്ല ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഒരു ആൺകുഞ്ഞിനെ പെൺകുഞ്ഞിൻ്റെ പേരിട്ട് പെൺകുഞ്ഞാണ് എന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പിന്നീട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അന്നേ ദിവസം അവിടെ ഒരു ആൺകുഞ്ഞിനെ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് എനിക്കറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റത് അഡോപ്റ്റായി പോയ കുഞ്ഞ് പെൺകുഞ്ഞായിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ആ ആൺകുഞ്ഞിനെ ഞാൻ ഡി എൻ എ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് മിസ്മാച്ചേ വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ കുഞ്ഞ് അവിടെ ഇല്ല. അങ്ങനെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടാതെ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം എന്ന് എനിക്ക് ആദ്യമേ സംശയമുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും അതിനെ യോജിക്കുന്നുമുണ്ട്. കാരണം ഒരു കുഞ്ഞ് ആണാണോ പെണ്ണാണോ ഒന്ന് ചെക്ക് ചെയ്യാനൊന്നും ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അടുത്ത കാര്യം, ഈ കുഞ്ഞിനെ ദത്ത് നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. അതായത് അനുപമയുടെ അച്ഛനോട് അനുപമ പരാതിപ്പെട്ടപ്പോൾ തൊട്ട് പോലീസ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ, അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ കുഞ്ഞ് എവിടെയാണെന്ന്. അപ്പോൾ അച്ഛൻ പോലീസിന് മുന്നിൽ എത്തുകയോ മറുപടി പറയുകയോ ചെയ്യുന്നില്ല. ഈ കുഞ്ഞ് ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ദത്ത് പോയതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒന്നിൽ വന്ന് പറയുന്നു ഇത് ശിശുക്ഷേമ സമിതിയിലാണ് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ അതിനു വേണ്ടി കാത്തതാണോ? അതിനു വേണ്ടി തന്നെ കാക്കുകയായിരുന്നു ശിശുക്ഷേമ സമിതിയും പോലീസും അനുപമയുടെ പിതാവുമൊക്കെ? അങ്ങനെ തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. കാരണം ഞാൻ ഇന്നത്തെ ദിവസമാണ് അറിയുന്നത്, ഓഗസ്റ്റ് മാസം ആദ്യമൊക്കെയാണ് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്ത് പോകുന്നത്, ആന്ധ്രാപ്രദേശിലാണ് പോകുന്നത്. എനിക്കിപ്പോഴും അതിന് കൺഫർമേഷനൊന്നുമില്ല, ഞാനങ്ങനെ കൺഫേം ചെയ്ത് പറയുന്നുമില്ല. പക്ഷേ എൻ്റെ ബലമായിട്ടുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നത്, അച്ഛനായാലും ഈ ശിക്ഷേമ സമിതിക്കാരായാലും ആ കുഞ്ഞിനെ അഡോപ്റ്റായി പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് എന്നോട് പറയുന്നത് അമ്മ തൊട്ടിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചു തന്നത്. അതാകുമ്പോൾ ഞാൻ ചെന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ ക്ലെയിം ചെയ്ത് ചെന്ന് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ വരുന്നത് ഒരു വലിയ പ്രൊസീജിയറാണ്, അഡോപ്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്ന നിയമപരമായ ഒരു വലിയ പ്രൊസീജിയറാണ് എൻ്റെ മുമ്പിലേക്ക് പിന്നെ വരുന്നൊരു കടമ്പ. കാരണം അഡോപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ പോലും ചിലപ്പോൾ നമ്മൾ ചെന്ന് ക്ലെയിം ചെയ്യുമ്പോൾ അത് റദ്ദാക്കാനും ഒക്കെ ഉള്ളത് അത്രയും പാടില്ല എന്ന് ഞാൻ കരുതുന്നു. കുറച്ചൊക്കെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അഡോപ്ഷൻ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞൊരു കുഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ കോടതി വഴി മാത്രം നടക്കുന്ന ഒരു വലിയ, എനിക്കൊരു വലിയ ഫൈറ്റ് തന്നെ വേണ്ടി വരും അതിന്. അപ്പോൾ അത് പോയി, ആ കുഞ്ഞ് അഡോപ്റ്റായി പോയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം തന്നെയാണ് അച്ഛൻ വന്ന് പോലീസിനോട് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനും അച്ഛൻ പുറമേ നിന്നാൽ ഈ കുഞ്ഞ് പോയ കാര്യമൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. ഈവൻ അച്ഛനും അമ്മയുമാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളോട് റിവീൽ ചെയ്യാൻ തയ്യാറാവാത്ത കാര്യം എൻ്റെ അച്ഛൻ അറിയണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ അച്ഛന് അതിനകത്ത് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്ന് ഓരോ തവണ ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എവിടെയാണ് പോയതെന്ന് പറയണ്ട, ഏത് സമയത്താണ് അഡോപ്ഷൻ പോയതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ സി ഡബ്ല്യു സി എന്നായാലും ശിക്ഷേമ സമിതിയിലായാലും ഞങ്ങളോട് പറയുന്നത് അത് ഞങ്ങൾക്ക് പുറത്ത് റിവീൽ ചെയ്യാൻ പാടില്ല, അത് കോടതിയോട് മാത്രമേ ഞങ്ങൾക്ക് ബോധിപ്പിക്കാൻ പറ്റൂ, നിങ്ങൾ കോടതി വഴി ചെല്ലുമ്പോൾ അത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛൻ എങ്ങനെയാണ് ഇത് അറിയുന്നത്? അപ്പോൾ അതിനകത്തൊരാൾ വേണം പറഞ്ഞു കൊടുക്കാൻ, അത് സഹായിക്കാൻ. അതിന് ഉറപ്പിച്ച അഡോപ്റ്റഡ് ആയി പോയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം തന്നെയാണ് അച്ഛൻ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അനുപമ ഷിജു ഖാനെ നമുക്കൊക്കെ അറിയാം. നേരത്തെ ശ്രീമതി ബിന്ദുകൃഷ്ണൻ പറഞ്ഞതുപോലെ അനുപമയും SFI പ്രവർത്തിച്ച ഒരാളാണ്. ഷിജു ഖാനും അനുപമയെ അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നേരത്തെ അനുപമ ഷിജു ഖാന്റെ പേര് എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവ് അത്തരത്തിൽ ഒരു വഴിവിട്ട കാര്യത്തിന് കൂട്ടു നിൽക്കണമെങ്കിൽ അത് ഷിജു ഖാൻ ഒറ്റയ്ക്ക് എടുത്തൊരു തീരുമാനമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കും എന്ന് അനുപമ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആരാണ് അതിന് പിന്നിലുള്ളത്? ഷിജു ഖാൻ അങ്ങനെ ഒരു പേഴ്സണലായിട്ട് ഒരു തീരുമാനമെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ടാവാൻ സാധ്യതയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. സാധ്യതയില്ല, അത് തീർച്ചയായും പാർട്ടിയിൽ നിന്നുള്ള ഒരു എന്താണ് പറയുക, ഒരു നിർദ്ദേശത്തിൻ്റെ പുറത്തായിരിക്കാം. എൻ്റെ അച്ഛനായാൽ പോലും എനിക്ക് പേഴ്സണലി ആദ്യമേ സംശയമുണ്ടായിരുന്നു. കാരണം ഞാൻ പുള്ളി അജിത്തിൻ്റെ കൂടെ വരുന്നതിന് മുമ്പ് പുള്ളിക്കറിയില്ല എന്ത് കുഞ്ഞാണെന്നോ എന്നാണ് ഡെലിവറി ആയതെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ പത്രവാർത്ത കണ്ടിട്ട് പുള്ളി ഷിജു ഖാനെ പേഴ്സണലായിട്ട് പോയി കാണുമ്പോൾ ഷിജു ഖാൻ ആദ്യമേ പറയുന്നതെന്ന് വെച്ചാൽ എന്ത് കുഞ്ഞാണെന്ന് അറിയണം, എങ്ങനെയാണ് കിട്ടിയതെന്ന്, സറണ്ടർ ആണോ അതോ അബാൻഡൻഡ് ആണോ എന്നറിയണം, അങ്ങനെ ഒന്നും അറിയാതെ എന്നാണ് ഡേറ്റ് എന്നറിയണം, ഇതൊന്നും അറിയാതെ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ല എന്നാണ് ആദ്യമേ പറയുന്നത്. അപ്പം അതിന് എന്താണ് എന്തെങ്കിലും ഒരു അഡ്വൈസ് ഇന്ന സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു പരാതി കൊടുക്കാനോ അങ്ങനെ ഒരു അഡ്വൈസിൻ്റെ പോലും ഒരു പേഴ്സണലായിട്ട് ചെന്ന് കണ്ടിട്ട് പോലും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ അച്ഛൻ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കുന്നു എന്ന് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവണം. അല്ലാതെ പുള്ളിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധേയനോ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പോ പുള്ളിക്ക് ചെയ്തുകൂടായിരുന്നോ? CWC ചെയ്തുകൂടായിരുന്നോ? ഞാൻ എല്ലാം അറിയുന്ന രീതിയിൽ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്, എൻ്റെ സംശയങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അത് കൺഫേം ചെയ്ത് പറയാൻ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. പക്ഷേ എനിക്കിങ്ങനെ തന്നെയാണ് തോന്നുന്നത്, പാർട്ടിയിൽ നിന്ന് ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവാം ഷിജു ഖാന്, പാർട്ടിയിൽ തന്നെ ഉള്ള ആളാണ് ഷിജു ഖാന്, അപ്പം പുള്ളിക്കൊരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവാം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട എന്നോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ പെൺകുഞ്ഞായിട്ട് രജിസ്റ്റർ ചെയ്യാനോ എന്തിനെങ്കിലുമൊക്കെ പാർട്ടിയിൽ നിന്ന് തന്നെ ആയിരിക്കാം നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവുക. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുകയാണെങ്കിൽ അതുപോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണ്. ഇപ്പോൾ അനുപമ സംശയങ്ങളെന്ന് പറയുന്നു, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരുന്ന സംശയങ്ങളാണ്. ഇനി നോക്കൂ, ഒരു 6 മാസം മുൻപേ ഒരു പരാതി കൊടുക്കുന്നു, ആ പരാതി കൊടുത്തിട്ട് മിനിഞ്ഞാന്ന് വരെ പോലീസ് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നത് എന്തു പറഞ്ഞിട്ടാണെന്ന് അറിയാമോ? ഒരു നിയമോപദേശത്തിന് കാത്തതാണ് അത്രേ. നോട്ടറി കൊടുത്ത, നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ ഒരു പേപ്പർ കൂടെ ഉള്ളതുകൊണ്ട് നിയമോപദേശത്തിന് കാത്തതാണ് നമ്മുടെ പോലീസ് ഇത്രയും നാൾ. ഒരു വക്കീലിനെ വിളിച്ച് പോലീസിനെ തന്നെ നോക്കിയാൽ കാര്യം മനസ്സിലാവും, ഇല്ലേ വേണ്ട, ഒരു ഏതെങ്കിലും ഒരു വക്കീലിനെ, തൊട്ടടുത്തുള്ള ഒരു വക്കീലിനെ വിളിച്ച് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാവുന്ന കാര്യത്തിന് 6 മാസം കാത്തിരുന്നെങ്കിൽ ഈ ഈ സ്വാധീനത്തിലേക്ക് തന്നെയല്ലേ അതൊക്കെ വിരൽ ചൂണ്ടുന്നത്? ഒരു സംശയവുമില്ല, മനുഷ്യനായി പിറന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇത് വലിയ ആസൂത്രണം നടന്നിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചനയിൽ ഒട്ടനവധി ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു കൃത്യമാണ്. കേരള പോലീസിന് ഒരു പരാതി കിട്ടിയാൽ ഏത് വകുപ്പിൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പ്രാഥമികമായ എല്ലാ പരിശീലനങ്ങളും നൽകിയതിന് ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരായി അവരെ ചുമതലപ്പെടുത്തി നിയമിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരന്തരമായ പ്രവൃത്തി പരിചയം കൂടി ചേരുമ്പോൾ ഏത് കുറ്റകൃത്യത്തിനെ കുറിച്ചുള്ള പരാതി കിട്ടിയാൽ എന്ത് FIR രജിസ്റ്റർ, IPC ഏത് വകുപ്പുകൾ ഇടണം, അനുബന്ധ മറ്റ് നിയമങ്ങൾ ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം CPO മുതൽ മുകളിലോട്ടുള്ള എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ചും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും അതിന് മുകളിലോട്ടുള്ളവർക്ക് കൃത്യമായ അറിവുണ്ട്. അത് പഠിപ്പിച്ച് തന്നെയാണ് അവരെ ട്രെയിനിങ് അക്കാഡമിയിൽ നിന്ന് പുറത്തു വിടുന്നത്. അപ്പോൾ അവർക്ക് അറിയാമയഞ്ഞിട്ടല്ല, പക്ഷേ ഈ അവരത് ചെയ്യരുത് എന്ന് ആരൊക്കെയോ കൃത്യം ആരൊക്കെയാണെന്നുള്ളത് പ്രിയപ്പെട്ട അനുപമയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പിഞ്ചു കുഞ്ഞിനെ പ്രസവിച്ച് കിടക്കുന്ന അമ്മയുടെ അടുത്ത് നിന്ന് പിടിച്ചു കൊണ്ടുപോയി എവിടെയോ കൊടുത്ത്, അത് ശിശുക്ഷേമ സമിതിയിലാണെന്ന് നമ്മളിപ്പോൾ ഊഹിക്കുന്നു, കൊടുത്ത വൃത്തികേട് കാണിച്ച് അധാർമിക പ്രവൃത്തി കാണിച്ച ആളുകൾക്ക് സ്ഥാനക്കയറ്റം നൽകി പാർട്ടി ആദരിക്കുന്നു. അനുപമ പറഞ്ഞ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി. ഇപ്പോൾ ഒരു പാർട്ടി മുഴുവനായി ഇത്തരം അധാർമിക പ്രവൃത്തി ചെയ്യുന്നവരാണെന്ന് നമുക്ക് ആർക്കും അഭിപ്രായമില്ല. പക്ഷെ ഒരു പാർട്ടിയുടെ അധാർമിക പ്രവർത്തികളോടുള്ള സമീപനത്തെ പൊതുസമൂഹം വിലയിരുത്തുന്നത് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ കൺമുന്നിൽ വരുമ്പോൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നത് സംബന്ധിച്ചാണ്. കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കി വനിതാ മതിൽ കെട്ടി സ്ത്രീ സുരക്ഷയെപ്പറ്റി വാചാലമായി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി,
CPM-ന്റെ എല്ലാ ഉന്നത ആളുകൾക്കും ഈ പെൺകുട്ടി മാസങ്ങൾക്കിടയിൽ പലതവണ പരാതി കൊടുത്തിട്ടും ഒരു നടപടി എടുത്തില്ല. CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ഇതുമായി ബന്ധപ്പെടുത്ത് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ആനാവൂർ നാഗപ്പനും ഈ കേസിൽ പ്രതിയാകേണ്ടതാണ്. എത്ര വലിയ കുറ്റകൃത്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്! വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ആളുകൾ ഇപ്പോഴും ആ കുഞ്ഞിനെ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അടക്കമുള്ള നമ്മൾ ഈ സാധാരണക്കാരിൽ ആരെങ്കിലും ആയിരുന്നു ശ്രീജ IPC 361-ൽ പ്രതിയായെങ്കിൽ നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാൻ കഴിയുമോ? അപ്പോഴും അറിയാം FIR സ്റ്റേജിൽ അറസ്റ്റ് ചെയ്യപ്പെടും. മാത്രമല്ല കേസ് രജിസ്റ്റർ ചെയ്യാൻ നിയമോപദേശം കിട്ടുമെന്ന് പറയുമ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ വലിയ അട്ടർ കൺഫ്യൂഷൻ ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വന്നെങ്കിൽ അത് നിവർത്തിച്ചു കൊടുക്കാൻ പ്രോസിക്യൂട്ടർമാരുണ്ട്. അതും സർക്കാർ ശമ്പളം കൊടുത്ത് ഇരുത്തിയേക്കുന്ന ആളുകളാണ്. അവർ ആ നിമിഷം കേൾക്കുന്ന മാത്രയിൽ അതിലെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതൊന്നുമല്ല കാര്യം. ഈ അമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടരുതെന്ന് ഉള്ള തീരുമാനം പാർട്ടി എടുത്തിരുന്നു. അതുകൊണ്ടാണ് ശിശുക്ഷേമ സമിതിയിലും CWC-യിലും ഒക്കെ തന്നെ ഈ അമ്മയും അച്ഛനും കയറി ഇറങ്ങിയിട്ട് അവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കാറുന്നത്. സോഷ്യലിസത്തെക്കുറിച്ചും ക്ലാസ്ലെസ് സൊസൈറ്റിയെക്കുറിച്ചും കാസ്റ്റ്ലെസ് സൊസൈറ്റിയെക്കുറിച്ചും പ്രബന്ധങ്ങൾ എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ എല്ലാ ബുദ്ധിജീവി സഹോദരങ്ങളോടും എല്ലാ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പോളിറ്റ് ബ്യൂറോ വരെയുള്ള മുഴുവൻ നേതാക്കന്മാരോടും വിശേഷിയ എൻ്റെ സ്നേഹിതർ കൂടിയായ വനിതാ നേതാക്കന്മാരോടും ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുപമയുടെ വിഷയത്തിലുള്ള നിലപാട് എന്താണ്? നിങ്ങൾ പൊതുസമൂഹത്തോട് പറയണം, കേവലമായൊരു രാഷ്ട്രീയ വിഷയമല്ല ഇത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികൾക്കും തങ്ങളുടെ കുഞ്ഞാണ് ലോകത്ത് മറ്റെന്തിനേക്കാൾ പ്രിയപ്പെട്ടത്. ആ കുഞ്ഞിനെ ഒരു കിട്ടാതെ പോകുമ്പോൾ ഒരമ്മ അലയുമ്പോൾ ആ അമ്മയോടൊപ്പം നിൽക്കുവാനും അനുപമ എന്ന് പറയുന്ന അമ്മയ്ക്ക് കുഞ്ഞിനെ കൈകളിൽ എത്തിക്കുന്നത് വരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. മാത്രവുമല്ല മാതൃശിശു ബന്ധത്തെക്കുറിച്ച് ഉദാത്തമായ കവിതകൾ രചിക്കുന്ന, കഥാനുറുങ്ങുകൾ എഴുതുന്ന, സാംസ്കാരിക ഉന്നമനത്തെക്കുറിച്ച് പറയുന്ന കേരളത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും, സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ള ഓരോരുത്തരോടും ഈ അമ്മയുടെ നെഞ്ചിൻ്റെ പൊള്ളുന്ന നീറ്റലിനെ കുറിച്ച് പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ ആരും തയ്യാറായില്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, തരവും ആളും നോക്കി മാത്രം പ്രതികരണങ്ങൾ വരുമ്പോൾ ഈ ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടായിട്ടുണ്ട്, ഞാൻ താങ്കളിലേക്ക് എത്താം. അടുത്ത വെങ്ങാനൂർ ശിവശങ്കർ, ഇപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ കേസിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നതാണ്. ഇപ്പം FIR ഇട്ടിട്ടും അനുപമയുടെ അച്ഛനടക്കമുള്ളവരെ, പ്രതി ചേർത്തവരെ ചോദ്യം ചെയ്തിട്ടില്ല. അനുപമയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്ന് അനുപമ തന്നെ പറയുന്നുണ്ട്. എന്തായാലും കോടതിയിൽ എത്താൻ വൈകി. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ ഇനിയുള്ള ഈ സാഹചര്യത്തിൽ ഒരു ഹേബിയസ് കോർപ്പസ്, തൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് സർക്കാർ അല്ലെങ്കിൽ കോടതി കണ്ടെത്തി തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അനുപമ കോടതിയിലേക്ക് പോയാൽ ആ കുഞ്ഞിനെ എവിടെയായാലും കണ്ടെത്തി കൊടുക്കാൻ നമ്മുടെ സംവിധാനം ബാധ്യസ്ഥമല്ലേ? അല്ല, തീർച്ചയായിട്ടും ഹേബിയസ് കോർപ്പസിൻ്റെ ആവശ്യം തന്നെയില്ല. പോലീസിൻ്റെ പ്രാഥമികമായ കർത്തവ്യമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഈ സംഗതി. അതായത് കുഞ്ഞിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന് പോലീസിനൊരു സംശയമുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് വേറൊരു വശം. എന്തായാലും ഒരു കുഞ്ഞ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ അതിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ പ്രാഥമികമായ കർത്തവ്യമാണ് അതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സറണ്ടർ അല്ലെങ്കിൽ കൃത്യമായി ബയോളജിക്കൽ പാരൻ്റ് അവിടെ കൊണ്ടുപോയി സറണ്ടർ ചെയ്തൊരു കേസിനകത്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ദത്ത് ക്യാൻസൽ ചെയ്ത് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, ബയോളജിക്കൽ പാരൻറ്റിൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ എന്താണ് അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആ കുഞ്ഞിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ശിശുക്ഷേമ സമിതിയുടെ മുമ്പിൽ ഹാജരാക്കി അതിൽ നടപടികൾ പാലിക്കാതെ ആ കുട്ടി അഡോപ്ഷന് യോഗ്യമാണ് എന്നൊരു കണ്ടെത്തലിലേക്ക് ശിശുക്ഷേമ സമിതി എത്തി, അത് അഡോപ്ഷൻ ഏജൻസി വഴി അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതിന് ശേഷം നിൽക്കുന്നൊരു ഒരു 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 കേസാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ നിന്നും വളരെ വിഭിന്നമാണ്. ഇതിനകത്തൊരു ക്രിമിനൽ എലമെൻ്റ് ഉണ്ട്. ആ കുട്ടി എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ ജീവൻ എന്ന് പറയുന്നതിന് ഇപ്പോൾ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കുട്ടി ആരുടെ കയ്യിലാണ് എന്ന് പോലീസിനറിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. നമുക്ക് ആർക്കും അറിയില്ല എന്ന് തന്നെ നമുക്ക് സങ്കല്പിക്കാം. സ്വാഭാവികമായിട്ടും ഈ കുട്ടി ആരുടെ കയ്യിലാണോ ഉള്ളത്, അവർക്ക് ആ കുട്ടിയോട് അമിതമായൊരു സ്നേഹമുണ്ടായേക്കാം. ആ കുട്ടി വേർപിരിയുമെന്ന് തോന്നുമ്പോൾ ഒരു പക്ഷേ മൂന്നാളും കൂടി പോയി ചെന്ന് സൂയിസൈഡ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാം. കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിക്കാം. ഞാൻ ഈ പറയുന്നത് ആരെയും ഭയപ്പെടുത്താനല്ല, ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു സംഗതി മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലീസിൻ്റെ പ്രാഥമികമായ ഡ്യൂട്ടി എന്ന് പറയുന്നത് സെക്കൻഡുകൾ പോലും പാഴാക്കാതെ ആ കുട്ടിയെ കണ്ടെത്തി ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലത്തെത്തിക്കുക എന്ന് പറയുന്നതാണ്.
നാളെ ആ കുഞ്ഞിന് സംഭവിക്കുന്ന എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ സംഭവിക്കുന്നെങ്കിൽ അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഈ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമാണ്. കാരണം ഇത്തരത്തിൽ ഒരു ക്രിമിനൽ ആക്ടിൻ്റെ ഭാഗമായി ഒരു കുട്ടി കടത്തപ്പെട്ടു എന്നുള്ള കാര്യം പ്രാഥമികം മനസ്സിലായി. അത് ആരുടെ പൊസഷനിലാണെന്ന് കണ്ടെത്തിയിട്ടില്ല. ആ കുട്ടിയെ സെക്യൂർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ആരാണ് ഉത്തരവാദി? ഈ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഉത്തരവാദി. സ്വാഭാവികമായും മനുഷ്യരുടെ മാനസികാവസ്ഥയാണ്. ആ കുട്ടിയുമായി അഡോപ്റ്റ് ചെയ്യപ്പെട്ട രക്ഷിതാക്കൾ അത്രത്തോളം മാനസികമായി അടുപ്പത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കുഞ്ഞിനെ വേർപിരിയുന്നതിൽ വിഷമമുണ്ടെങ്കിൽ അവരെങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഊഹിക്കാൻ കഴിയുന്നൊരവസ്ഥയല്ല. അപ്പോൾ ആ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പോലും ഈ പോലീസാണ് ഉത്തരവാദി. അപ്പോൾ അതിന് കോടതിയുടെ ഇടപെടൽ തന്നെ വേണമെന്നില്ല, പ്രാഥമികമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കും അതിന് ഉത്തരവാദിയായി മാറുന്നത്. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഏറ്റെടുത്ത് തീർച്ചയായിട്ടും സേഫ് കസ്റ്റഡിയിൽ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ സംഭവിക്കുന്ന എന്ത് കാര്യത്തിനും പ്രാഥമികമായ ഉത്തരവാദിത്വം ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് തന്നെയായിരിക്കും. നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ 2021 ഈ കേസിൽ കൃത്യമായി കോടതി ഈ കുഞ്ഞിന്റെ പാരന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ദീർഘവീക്ഷണത്തോടെ കണ്ട് ഇറക്കിയ ഒരു വിധിയാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് കുഞ്ഞിനെ ദത്ത് നൽകുമ്പോൾ പാലിക്കേണ്ട കുഞ്ഞിനെ ഏറ്റെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിലൊക്കെ പ്രധാനമാണ് ഈ കുഞ്ഞിന്റെ ബയോളജിക്കൽ റൈറ്റ്സ്, ജന്മാവകാശങ്ങളെ പറ്റി. ഈ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ബാലാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ സർ, അവരൊക്കെ ഇടപെടേണ്ടത് ഇത്തരം കേസുകളിലല്ലേ? തീർച്ചയായും ഇടപെടേണ്ടത് ഇത്തരം കേസുകളിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് ഇതിനകത്ത് മനസ്സിലായൊരു സംഗതി എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരുതരം പരിചയമോ ആത്മബന്ധമോ ഒക്കെ വെച്ചിട്ട് ഒരു പ്രത്യേകതരം സാഹചര്യം മറികടക്കാൻ വേണ്ടിയിട്ട് ആരോ ശ്രമിച്ച ഒരു ചെറിയൊരു വഴിയാവാം. അല്ലെങ്കിൽ ഈ ആൺകുഞ്ഞ് പെൺകുഞ്ഞെന്നൊക്കെ മാറ്റി എഴുതുക എന്ന് പറയുന്നതൊക്കെ ഈ ചെറിയ പിള്ളേരെ പറ്റിക്കാൻ പറയുന്നത് പോലത്തെ ചെറിയ ചെറിയ സംഗതികൾ മാത്രമേ ആവുന്നുള്ളൂ. ഒരു കുഞ്ഞിനെ കിട്ടിയാൽ അതാണോ പെണ്ണാണോ തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്ന തരം ബീച്ച, അത് അത്തരത്തിൽ രേഖകളൊന്നും എഴുതി ചേർക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ശിശുക്ഷേമ സമിതി ഒരു എൻക്വയറി ഒരു പ്രൊസീജിയർ ഉണ്ടാവും. അത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കളക്ടർക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടി അഡോപ്ഷന് ഭാഗമാണ് എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സെൻട്രൽ ഏജൻസിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ ആണും പെണ്ണും മാറ്റിയോ പേര് കൊണ്ട് മാറ്റിയോ ഒന്നും അഭ്യാസങ്ങൾ കാണിക്കാൻ പറ്റുന്നതല്ല. ഇതൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ ആരോ ഒക്കെ കാട്ടിക്കൂട്ടിയ ചില കുബുദ്ധികൾ അല്ലെങ്കിൽ ചില കുസൃതി എന്ന് പറയുന്നില്ല, ഇത് ക്രിമിനൽ ഒഫൻസാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുബുദ്ധികൾ അന്നേരം കാണിച്ചു കൂട്ടി മിനിമം ഈ പെൺകുട്ടി പരാതിയുമായി ചെല്ലുമ്പോഴെങ്കിലും ആ കുഞ്ഞിനെ തിരികെ കൊടുത്തത് പരിഹരിക്കാനായിരുന്നു ശ്രമിക്കേണ്ടിയിരുന്നത്. അതിന് പകരം അവിടെയും ഈ എന്താണ് സാഹസികത കാണിച്ച് ഇതിനെ ഇത്തരത്തിൽ വഷളാക്കി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർക്കും തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല, ക്രിമിനൽ ലയബിലിറ്റി നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഇത് ആയിപ്പോയി കഴിഞ്ഞു. അതായത് ഇനിയിപ്പോൾ CWC ശിശുക്ഷേമ സമിതി ഒക്കെ അടക്കം ഇതിലേക്ക് വരികയല്ലേ? ഈ അന്വേഷണത്തിന് ഇനി ഈ വിവരങ്ങൾ നൽകാൻ കഴിയില്ല, ദത്ത് കൊടുത്ത കുട്ടിയുടെ വിവരങ്ങൾ നൽകാൻ കഴിയില്ല, ഈ വാദങ്ങളൊക്കെ എത്രമാത്രം ബാലിശമാണ്? അല്ല, ഈ ഇതൊക്കെ ബാലിശമാണ് എന്ന് പറയുന്നത് ഇതൊക്കെ ലീഗലായി ചെയ്തൊരു സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ വിധിന്യായങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പല സാഹചര്യത്തിലും പറഞ്ഞിട്ടുണ്ട്, ബയോളജിക്കൽ പാരന്റ്സും അല്ലെങ്കിൽ അഡോപ്റ്റഡ് പാരന്റ്സും തമ്മിൽ കാണുന്നൊരു സാഹചര്യം പരിചയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇത്തരത്തിലൊരു ക്രിമിനൽ എലമെന്റ് ഇൻവോൾവ് ചെയ്ത കേസുകൾക്കകത്തല്ല വരുന്നത്. ഇതൊരു ക്രിമിനൽ എലമെന്റ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അവിടെ ഇത്തരത്തിലുള്ള യാതൊരു തരം പ്രിസംപ്ഷൻ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഒന്നും അവൈലബിൾ അല്ല. ഇത് കൃത്യമായി ആ കുഞ്ഞിനെ ഒരു നിമിഷം മുമ്പ് കണ്ടെത്തുക, അതിനെ സേഫ് കസ്റ്റഡിയിലാക്കുക എന്ന് പറയുന്നത് പ്രാഥമികമായൊരു ഉത്തരവാദിത്തമാണ്. അതിപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടേതായാലും ഇതിൽ ഇടപെട്ടിട്ടുള്ള കുട്ടിക്ക് വേണ്ടി എന്ന് പറയുന്ന പ്രവർത്തിക്കുന്ന മാഡം പറഞ്ഞതടക്കമുള്ള ആരാണെങ്കിലും ശരി തന്നെ, അവരുടെ എല്ലാം പ്രാഥമികമായ ഉത്തരവാദിത്വം ഈ കുട്ടിയെ ജീവനോടെ കണ്ടെത്തുക, അതിനെ സേഫായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റുക, അതിനുശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. പ്രാഥമികമായി കുട്ടി എന്ന് പറയുന്നതല്ലാതെ ആ കുട്ടിയെ കണ്ടെത്താനോ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനോ ഒരു കുട്ടികളുമില്ല, ഒരാളും ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും സങ്കടകരമായ സംഗതി. ഇതാണ് നമ്മളിപ്പോൾ പാർട്ടിക്കാരെ കുറ്റപ്പെടുത്തിയാലും പോലീസിനെ കുറ്റപ്പെടുത്തിയാലും ബാലാവകാശ കമ്മീഷനെ കുറ്റപ്പെടുത്തിയാലും ഒക്കെ ഇവരെല്ലാവരും ചെയ്യേണ്ടിയിരുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് വിഷയം. ആ കുട്ടിയെ കണ്ടെത്തുക, ആ കുട്ടിയെ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക, മറ്റു തർക്കങ്ങൾ പിന്നീട് പരിഹരിക്കുക. ഇവിടെ മറ്റു തർക്കങ്ങൾക്ക് പുറകിലാണ് എല്ലാവരും. ആ കുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോ ബാലാവകാശ കമ്മീഷനോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയോ ആർക്കും ഒരു കൺസേൺ ഇല്ല. അതാണ് ഏറ്റവും ദയനീയമായ സംഗതി. ഇപ്പം നമ്മൾ പൊതുവെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലായാലും പൊതുസമൂഹത്തിൽ നിന്നായാലും വലിയ രീതിയിലുള്ള പിന്തുണയൊക്കെ ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അനുപമയ്ക്ക് നീതി തേടി അല്ലെങ്കിൽ അനുപമയോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് ഹാഷ്ടാഗൊക്കെ ഇട്ട് ഇറങ്ങാറുണ്ട് പൊതുവെ. പക്ഷേ ഈ സംഭവത്തിൽ അതൊക്കെ വളരെ സെലക്റ്റീവായി തോന്നി. തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഒരു സിനിമാ താരം ഒരു വേദിയിൽ വെച്ച് പറഞ്ഞ വാചകങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന കേരള സമൂഹത്തെ കണ്ണ് വെട്ടിയില്ലായിരുന്നു. അതിനു മുൻപാണ് ഈ സംഭവങ്ങൾ. പക്ഷേ
അഭിപ്രായങ്ങളും പിന്തുണയും ഒക്കെ സെലക്റ്റീവ് ആവുന്ന പ്രത്യേകതരം സാഹചര്യത്തെ കുക്കു എങ്ങനെയാണ് കാണുന്നത്? ആ ഞാനത് തന്നെയാണ് പറയാൻ വന്നത് ശ്രീജ. നമ്മൾ ഞാനും അതിൽ ഇടപെട്ട് സംസാരിച്ചിരുന്നു. മുക്തയുടെ അത്തരം ഒരു പരാമർശത്തിനെതിരെ കൃത്യമായിട്ട് ഞാനും എഴുതിയിരുന്നു, എഫ് ബിയിൽ എഴുതിയിരുന്നു. അതിനെതിരെ നമ്മളൊരു പരാതി കൊടുത്തിരുന്നു. അപ്പോൾ തന്നെ അവരത് റിമൂവ് ചെയ്തിരുന്നു ഫ്ലവേഴ്സ്. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്തൊരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ അത് വിസിബിളായി. ആ പ്രശ്നം എല്ലാവരും ഏറ്റെടുത്തു. ആ സ്ത്രീ വിരുദ്ധത എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ അനുപമയുടെ കാര്യത്തിൽ വരുമ്പം അത് ഭയങ്കരമായിട്ട് ഇപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് വരുന്നത്, ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യപ്പെടുക ചെയ്യണത്. ആ ഒരു പ്രശ്നം ആരും അത്രമേൽ ചർച്ച ചെയ്തിട്ടില്ല. അതിലൊരു പ്രശ്നമുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് സമൂഹം ആഗ്രഹിക്കുന്നത് ഇവരുടെ അച്ഛനമ്മയും ചെയ്ത കാര്യം തന്നെയാണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. കാരണം സൊസൈറ്റിക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്നത് അച്ഛനും അമ്മയല്ലേ, അവരങ്ങനെ ചെയ്യില്ലേ, അവർക്ക് അത്തരം ഒരു സ്പേസ് ഇല്ലേ. പിന്നെ അജിത്തിൻ്റെ ഈ പറയുന്ന കുട്ടിയുടെ ഈ അനുപമയുടെ ഭർത്താവിൻ്റെ മറ്റുള്ള പ്രശ്നങ്ങൾ, അതായത് ജാതി മതം അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ അവരുടെ പ്രിവില്ലേജ്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ആളുകൾ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത്. പിന്നെ അത് പിന്നെ വലിയൊരു പാർട്ടി തന്നെ ഇതിൻ്റെ പുറകിലുണ്ടെന്നാണ് അനുപമയുടെയും ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളുടെയും ഒക്കെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയൊരു സമൂഹം തന്നെ ഈ ഒരു അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കുമ്പോൾ ആളുകൾ സെലക്റ്റീവായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടുള്ളൂ. അല്ലെങ്കിൽ അതല്ല ശരി, അങ്ങനെയല്ല ഇടപെടേണ്ടത്. നമ്മൾ തുറന്ന് തന്നെ കാര്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അത് പറയാൻ ആളുകൾ മുതിരുന്നില്ല. പെട്ടെന്ന് കാണുന്നത് സ്ത്രീ പറയുന്ന സ്ത്രീ വിരുദ്ധത പെട്ടെന്ന് വിസിബിളാവുകയും ഈ വളരെ നേരിട്ടിട്ടുള്ള സ്ത്രീ വിരുദ്ധത നമ്മൾ കാണാതിരിക്കുകയും നമ്മൾ കണ്ണടക്കുകയാണ് ചെയ്യണത്. അത് അവർ തമ്മിൽ അവർ വീട്ടിലുള്ള പ്രശ്നമല്ലേ, അവർ കുടുംബക്കാർ തമ്മിലുള്ള ഇഷ്യൂ അല്ലേ, അതിൽ നമുക്ക് എന്ത് കാര്യം എന്നുള്ള രീതിയിൽ കൈമലർത്ത്. ഇന്ന് തന്നെ ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ അത് അവർ അച്ഛനും അമ്മയും മകളും തമ്മിലുള്ള, അതെങ്ങനെ അച്ഛനും അമ്മയും മകളും തമ്മിലുള്ള പ്രശ്നമായിട്ട് തീരുന്നത്. നേരത്തെ വക്കീൽ സംസാരിച്ച പോലെ അതൊരു കുട്ടിയുടെയും കൂടി പ്രശ്നമല്ല, ഒരു കുഞ്ഞല്ല, ഒരു ജീവനല്ല, അത് എവിടെയാണെന്ന് നമ്മൾ അതും കൂടി ഒന്ന് ആലോചിക്കേണ്ടത്. ഒരു കുഞ്ഞിനെ നമ്മൾ അറിയുന്നില്ല, കേരളത്തിലെ ഏത് ഭാഗത്താണ്, ഇനി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയുക പോലുമില്ല. എന്നിട്ടും നമ്മൾ ഇതിൽ ഇടപെടാൻ നമ്മൾ വിമുഖത കാണിക്കുന്നു. അതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ കുട്ടി സ്വന്തം തീരുമാനം എടുത്തു എന്നുള്ളതാണ്. ഒരു പെണ്ണ് സ്വയം തീരുമാനം എടുക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല, ഇപ്പോഴും ചിന്തിക്കാൻ പറ്റില്ല ശ്രീജ. അത് സത്യമാണ്. ഞാനൊരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളാണ്. ഇവിടുത്തെ നമ്മുടെ ഗ്രാമത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ഗ്രാമത്തിലായാലും ഇപ്പം നഗരപ്രദേശങ്ങളിലായാലും പെൺകുട്ടികൾക്ക് അങ്ങനെ തീരുമാനം എടുക്കാനുള്ള ഒരു സ്വയം ഒരു ഏജൻസി ഇല്ല. അതൊക്കെ പെൺകുട്ടികൾക്ക് അത്തരം പെൺകുട്ടികൾ അത്തരം തീരുമാനം എടുത്താൽ ഇതാ കണ്ടോളൂ ഇതുപോലെയൊക്കെ സംഭവിക്കും എന്നത് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. അത് അത് ശ്രീജ ഒരു കാര്യം കൂടി പറയട്ടെ. അല്ല, ഒരു കാര്യം കൂടി പറയട്ടെ. ആ ഇതിൽ വന്നിട്ടുള്ള കമൻറ്റുകളിലൂടെ ഒന്ന് ശ്രീജ ഒന്ന് സഞ്ചരിച്ച് നോക്കുക. അതൊന്ന് മനസ്സിലാക്കാം നമ്മുടെ പൊതുസമൂഹം ഏത് ഇതിലാണ് നിൽക്കുന്നതെന്നുള്ളത്, ഏത് സ്റ്റാൻഡ് എടുത്തിരിക്കുന്നതെന്നുള്ളത്. അത് ഒട്ടും എന്താ പറയുക, അതൊരു മോറൽ പോലീസിങ്ങിൻ്റെ രീതിയിലാണ്. ഒരു മോറൽ പോലീസിങ്ങാണ് അനുപമയുടെ നേർക്ക് നടക്കുന്നത്. അതായത് ഇങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിക്കാമോ എന്നുള്ളൊരു ചോദ്യം. അത് ഒരാളൊന്നല്ല, പല ആളുകളും ചോദിച്ചിരിക്കുക, ഇങ്ങനെ കല്യാണം കഴിക്കാമോ, ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുടുംബത്തിലുള്ള ഇത്രയും ഇതായിട്ടുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു വീട്ടിലത്തെ കുട്ടി ഇങ്ങനെ ഒരാളെ വിവാഹം കഴിക്കുക, ഇതുപോലുള്ള പല സൈസുള്ള ചോദ്യങ്ങൾ കൊണ്ട്. പിന്നെ പ്രസവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് അറിഞ്ഞില്ലേ കുട്ടീനെ കൊണ്ടുപോകുന്നത്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അതായത് ഒരു മോറൽ രീതിയിലാണ് ഈ കുട്ടിയുടെ അടുത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഇമോഷണലായിട്ടുള്ള എന്തുമാത്രം സ്റ്റാഗിനേഷനിലാണ് ആ കുട്ടി പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ സമയത്ത് ഉപാധികളില്ലാതെ തന്നെ പിന്തുണ നൽകണം എന്ന് കേരള സമൂഹത്തോട് പറയേണ്ടി വരുന്നത് ഇപ്പോൾ അനുപമയോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമല്ല, അനുപമയ്ക്ക് ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടി കൂടെ നിൽക്കേണ്ട സമയം തന്നെയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.